കർഷക ക്ഷേമത്തിന് വയനാട് ജില്ലാ പഞ്ചായത്ത് പൊതുഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ മുടക്കി കൃഷി ഭവനുകൾ മുഖേനയും മറ്റും വാങ്ങിക്കൂട്ടിയ കാർഷിക ഉപകരണങ്ങൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വെയിലും മഴയും ഏറ്റ് തുരുമ്പെടുത്ത് നശിക്കുന്നു. പരമരം ഗ്രാമപഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് 8 വർഷം മുമ്പ് വാങ്ങിയ മെതി യന്ത്രം, നടീലി യന്ത്രം, ട്രില്ലർ, കുബോട്ട എന്നിവ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലയുടെ പല ഭാഗങ്ങളിലും പാതയോരത്തും കൃഷിയിടങ്ങളിലും കിടന്ന് ഇവ നശിക്കുന്നത് കാണാം. പനമരം പഞ്ചായത്തിലെ ഏക്കർ കണക്കിന് പാടങ്ങളിൽ ഉപയോഗപ്പെടുത്തേണ്ട പല ഉപകരണങ്ങളും വഴിയരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നശിക്കുകയാണ്. കർഷകർ കൃഷിയാവശ്യത്തിന് യന്ത്രങ്ങൾ അമിത വാടകയ്ക്കെടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് കർഷക രക്ഷയ്ക്കായി വാങ്ങിയ യന്ത്രങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നത്. യന്ത്രങ്ങൾക്ക് തകരാറ് സംഭവിക്കുമ്പോൾ നന്നാക്കാൻ മെക്കാനിക്കിനെ കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെയൊന്നും പണിയെടുക്കുന്ന ആളുകൾ, ഇത് പിന്നെ മെക്കാനിക്കിൻ്റെ ആളുകളൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു കൃഷിക്കാരൻ്റെ ഒരു സ്ഥലത്ത് ഇത് കൊണ്ട് ചെന്ന് അവിടെ ഇട്ട് പിന്നെ ഒരു മഴയോ കാറ്റോ വരുന്ന സമയത്ത് ഇത് കേട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പണിയെടുക്കണമെങ്കിൽ പിന്നെ കൃഷ്ണഗിരിയിൽ നിന്ന് ആൾ വരുമോ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്മളൊരു മറ്റൊരു വണ്ടി ഉപയോഗിച്ച് നമ്മൾ കൃഷ്ണഗിരി എത്തിക്കുവാണ്. അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കാരണം എന്താക്കി, ഇത് കൃഷിക്കാർ ഒഴിവാക്കി. ഇപ്പം വലിയ വണ്ടി പാലക്കാട് നിന്നും അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ പൊള്ളാച്ചി നിന്നൊക്കെ വന്നിട്ട് വലിയ വണ്ടികൾ മാത്രം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ കൃഷിക്കാർക്ക് പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ അവരുടെ പിന്നെ ഇത് സാമ്പത്തിക നഷ്ടമില്ലാത്ത തരത്തിൽ ഒപ്പിച്ചെടുക്കാൻ പറ്റും. പരമരം പരക്കുനി പാടശേഖര സമിതിക്ക് നൽകിയ മെതിയന്ത്രം റോഡരികിൽ ഉപയോഗശൂന്യമായി കിടക്കുന്നു. സംരക്ഷിക്കേണ്ടവരും ഉത്തരവാദപ്പെട്ടവരും യന്ത്രങ്ങൾ പരിശോധിക്കുന്നതിനോ സംരക്ഷിക്കുന്നതിനോ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇത്തരക്കാർക്കെതിരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റഷീദ്, വയനാട് വിഷൻ, പനമരം.